എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തതിന് പിന്നാലെ ഫേസ്ബുക്കിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് കെ ടി ജലീൽ. കല്ലുവെച്ച നുണകളും കെട്ടുകഥകളും ഓരോ ദിവസവും വിളമ്പുന്നവരോട് കാര്യങ്ങളുടെ നിജസ്ഥിതി വെളിപ്പെടുത്താൻ മനസ്സില്ലെന്നാണ് മന്ത്രി തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചത്. വീടിന്റെ മുൻവശത്തിരുന്ന് ജനങ്ങളിൽ നിന്ന് പരാതികൾ സ്വീകരിക്കുന്ന ചിത്രങ്ങൾക്കൊപ്പമാണ് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന തലക്കെട്ടിൽ ഫേസ്ബുക്കിൽ കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത്. മറച്ചുവെക്കേണ്ടത് മറച്ചുവെച്ചും പറയേണ്ടത് പറയേണ്ടവരോട് പറഞ്ഞുമാണ് എല്ലാ ധർമ്മയുദ്ധങ്ങളും വിജയിച്ചിട്ടുള്ളതെന്ന് അദ്ദേഹം കുറിപ്പിൽ വ്യക്തമാക്കുന്നു. മന്ത്രി കെ ടി ജലീലിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം കാണാം. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട്. കല്ലുവെച്ച നുണകളും കെട്ടുകഥകളും യാതൊരു മനസാക്ഷിക്കുത്തുമില്ലാതെ ഓരോ ദിവസവും വിളമ്പുന്നവരോട് കാര്യങ്ങളുടെ നിജസ്ഥിതി വെളിപ്പെടുത്താൻ എനിക്കും മനസ്സില്ല. മറച്ചുവെക്കേണ്ടത് മറച്ചുവെച്ചും പറയേണ്ടത് പറയേണ്ടവരോട് പറഞ്ഞുമാണ് എല്ലാ ധർമ്മയുദ്ധങ്ങളും വിജയിച്ചിട്ടുള്ളത്. എഴുതേണ്ടതവർക്ക് ഇല്ലാ കഥകൾ എഴുതാം, പറയേണ്ടവർക്ക് അപവാദങ്ങൾ പ്രചരിപ്പിക്കാം. അതുകൊണ്ടെന്നും പകലിനെ ഇരുട്ടാക്കാനാവില്ല കൂട്ടരെ. ഞങ്ങളറിയാതെ ഇവിടെ ഒരു ഈച്ച പോലും പാറില്ല എന്ന് അഹങ്കരിച്ചവരുടെ തലക്കേറ്റ പ്രഹരത്തിന്റെ ആഘാതം അവർക്ക് ജീവനുള്ളിടത്തോളം മറക്കാനാവില്ല. പല വാർത്താ മാധ്യമങ്ങളിൽ നൽകുന്ന വാർത്തകളുടെ പൊള്ളത്തരം ജനങ്ങളെ ബോധ്യപ്പെടുത്തലായിരുന്നു ലക്ഷ്യം. അത് നടന്നു, അത് നടത്തി. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് പകതീർക്കുന്നവർ എക്കാലത്തും ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും അത് തുടരുന്നു, ജലീൽ പറഞ്ഞു നിർത്തി. ഈ പോസ്റ്റ് അനുസരിച്ച് ജലീലിന് പലതും മറച്ചുവെക്കാനുണ്ട്, മറച്ചുവെക്കാൻ അറിയാം എന്നല്ലേ? അപ്പോൾ എന്തൊക്കെയോ മറച്ചു വച്ചിട്ടുണ്ട്. എന്തായാലും പല നാൾ മോഷ്ടിക്കുമ്പോൾ ഒരു നാൾ പിടിക്കപ്പെടും, അത് ഇന്നല്ലെങ്കിൽ നാളെ. അതേസമയം നയതന്ത്ര ബാഗേജിൽ എത്തിയത് മതഗ്രന്ഥങ്ങൾ മാത്രമാണെന്ന മന്ത്രി കെ ടി ജലീലിന്റെ മൊഴി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുഖവിലിക്ക് എടുത്തിട്ടില്ല. സ്വർണ്ണക്കടത്തും മതഗ്രന്ഥങ്ങൾ അടങ്ങിയ ബാഗേജ് കടത്തിയതുമായ സംഭവങ്ങളിലെ സമാനതകൾ മുൻനിർത്തിയാണ് ജലീലിനെ ഇഡി ചോദ്യം ചെയ്തത്. പ്രോട്ടോകോൾ ഓഫീസറുടെ അനുമതിയില്ലാതെ നയതന്ത്ര പാഴ്സൽ സംവിധാനം ഉപയോഗിക്കുന്നത് കള്ളക്കടത്തായാണ് പരിഗണിക്കുന്നത്. UAE കോൺസുലേറ്റ് ജനറലിന്റെ പേരിലെത്തിയ 4479 കിലോഗ്രാം കാർഗോയിൽ 250 പാക്കറ്റുകൾ അടങ്ങിയിരുന്നു. ഒരു മതഗ്രന്ഥത്തിന്റെ ഭാരം 560 ഗ്രാം ആണ്. അവ ഉൾപ്പെട്ട ഒരു പാക്കറ്റിൽ ഭാരം 31 കിലോ. 250 പാക്കറ്റ് നിറയെ മതഗ്രന്ഥമായിരുന്നെങ്കിൽ കാർഗോയുടെ ഭാരം 7750 കിലോ ആകുമെന്നായിരുന്നു കസ്റ്റംസും ഇഡിയും ശരിവെക്കുന്നത്. വിവിധ കേന്ദ്രങ്ങളിൽ എത്തിയ പാക്കറ്റുകളുടെ ഭാരം ഉടൻ തിട്ടപ്പെടുത്തും. ഈ പാക്കറ്റുകളിൽ ആരെങ്കിലും തുറന്ന് വീണ്ടും പാക്ക് ചെയ്തിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. കേരളത്തിലേക്ക് മതഗ്രന്ഥങ്ങൾ അയക്കാൻ ആരാവശ്യപ്പെട്ടു, ആരയച്ചു, ആര് കൈപ്പറ്റി തുടങ്ങിയ ചോദ്യങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥർ ഉന്നയിക്കുന്നു. കോൺസുലേറ്റ് ജനറലിന്റെ പേരിലാണ് പാഴ്സൽ എത്തിയത്. കസ്റ്റംസ് ക്ലിയറൻസ് ഏജന്റാണ് പാഴ്സൽ സ്വീകരിക്കുന്നത്. അതിനായി 81,000 രൂപ അടയ്ക്കുകയും ചെയ്തു. അതിനു മുമ്പ് വന്ന പാഴ്സലുകൾക്ക് 10,000 രൂപയിൽ താഴെയാണ് അടച്ചിരുന്നത്. ദുബായ് കോൺസുലേറ്റ് നേരിട്ടാണ് മതഗ്രന്ഥങ്ങൾ നൽകിയതെന്നാണ് മന്ത്രി ജലീൽ അവകാശപ്പെടുന്നത്. എന്നാൽ കോൺസുലേറ്റ് ഇത്തരത്തിൽ ഒരു രാജ്യത്തും മതഗ്രന്ഥങ്ങൾ വിതരണം ചെയ്യാറില്ലെന്ന് അധികൃതർ NIOയോട് വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ മാർച്ചിൽ എത്തിയ പാഴ്സലുകൾ June 18 കോൺസുലേറ്റിന്റെ 2 വാഹനങ്ങൾ CAPT എത്തിച്ചത്. തുടർന്ന് CAPT അടച്ചുപൂട്ടിയ വാഹനത്തിൽ മലപ്പുറത്തേക്ക് കൊണ്ടുപോയി. ഇടയ്ക്ക് മൂവാറ്റുപുഴയിൽ ചില പാക്കറ്റുകൾ ഇറക്കിയതായും സൂചനയുണ്ട്. ബംഗളൂരുവിലേക്കും പാക്കറ്റുകൾ കടത്തി. CAPT വാഹനത്തിൽ സർക്കാർ ഡ്രൈവറെ ഒഴിവാക്കി പുറത്തുനിന്നുള്ള ആളെ നിയോഗിച്ചത് എന്തിനെന്നും ED സംശയിക്കുന്നു. മതഗ്രന്ഥത്തിന്റെ പേരിൽ രാജ്യത്ത് മുൻപും ഇത്തരം കള്ളക്കടത്തുകൾ നടന്നിട്ടുണ്ട്. സ്വർണത്താളുകളുടെ രൂപത്തിലും ഗ്രന്ഥത്തിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലും സ്വർണം കടത്തിയിട്ടുണ്ട്.